പുതിയ വകഭേദങ്ങളുടെ ഭീതിയും മുൻകരുതൽ നിർദ്ദേശങ്ങളും നിലനിൽക്കുമ്പോഴും ആശ്വാസമായി കോവിഡ് ബാധിതരുടെ എണ്ണം ഇന്ത്യയിലും കേരളത്തിലും കുത്തിനെ കുറയുകയാണ് മുമ്പ് ആയിരവും പതിനായിരവും കടന്നു കുതിച്ചിരുന്ന കോവിഡ് കണക്ക് ഇപ്പോൾ വളരെയധികം താഴ്ന്നിട്ടുണ്ട് രാജ്യത്ത് നിലവിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി പേരാണ് കോവിഡിന് ചികിത്സയിലുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേർ സുഖം പ്രാപിച്ചതോടെ രാജ്യത്ത് ആകെ രോഗവിമുക്തരായവരുടെ എണ്ണം നാല് കോടി നാൽപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി ഒൻപതായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എണ്ണൂറ്റി അറുപത്തിരണ്ട് പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രതിദിന രോഗസ്ഥിരീകരണകണക്ക് ഒന്നേ പോയിന്റ് മൂന്നേ അഞ്ച് ശതമാനവും പ്രതിവാര രോഗസ്ഥിരീകരണക്കണക്ക് ഒന്നേ പോയിൻ്റ് പൂജ്യം രണ്ട് ശതമാനവുമാണ് കേരളത്തിലും എല്ലാ ജില്ലകളിലും രോഗികളുടെ എണ്ണം നൂറിൽ താഴെ എത്തിയിരിക്കുന്നു നിലവിൽ കണ്ണൂർ ജില്ലയിൽ കോവിഡ് രോഗികളില്ല മൂന്ന് ജില്ലകളിൽ പത്തിൽ താഴെയാണ് രോഗികളുടെ എണ്ണം കാസർഗോട്ട് നാലും വയനാട്ടിൽ മൂന്നും ഇടുക്കിയിൽ ഏഴും രോഗികളാണ് ഉള്ളത് സംസ്ഥാനത്ത് നിലവിലുള്ള രോഗികളുടെ എണ്ണം മുന്നൂറ്റി മുപ്പത്തെട്ടാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിൽ തൊണ്ണൂറ്റിയെട്ട് രോഗികളുള്ള എറണാകുളം ജില്ല എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുന്നു കേരളത്തിൽ ഈ വർഷം ജനുവരിയിലാണ് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായത് ഇതിന്റെ ഭാഗമായി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ കോവിഡ് വ്യാപകമാകുന്നത് തടയാനുമായി അതേസമയം കോവിഡ് അവസാനിച്ചുവെന്ന് കരുതേണ്ടെന്നും ജാഗ്രത തുടരണമെന്നുമാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് പുതിയ വകഭേദങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിന് കാരണം വിവിധ വകഭേദങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ മാസ്ക് ഒഴിവാക്കരുതെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്